വേണോ വേണ്ടേ? കരിമഷി ഫാമിലി, ഇൻ ടുഡേസ് വീഡിയോ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് അപ്ഡേറ്റ് ഒക്കെ പറയണ്ടേ അല്ലേ? ഇതൊരു ടീഷർട്ടാണ്. ഇത് ടീഷർട്ട് എന്ന് പറഞ്ഞാൽ ഫുൾ ഇല്ല കേട്ടോ, ഇവിടെ വരെയുള്ളൂ. ക്രോപ്പ് ടീഷർട്ടാണ്, കണ്ടോ, ഫുൾ സ്ലീവ്. ഇതെൻ്റെ ഫ്രണ്ട് തന്നതാണ് കേട്ടോ എനിക്കിത്. എനിക്ക് തോന്നുന്നു വാലി ഗേളിൻ്റെ ആണെന്ന് തോന്നുന്നു ഈ ടീഷർട്ട്. അത് പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ എനിക്ക് സ്ട്രൈപ്സും യെല്ലോയും ബ്ലാക്കും എല്ലാം കൂടി ഇരുന്നപ്പോൾ അടിപൊളി എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ ലിപ്സ്റ്റിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് ഈ ഒരു ഷെയ്ഡ് നിങ്ങൾ ഏത്, എനിക്ക് തോന്നുന്നു ഒരു അത്യാവശ്യം ഈവൻ ഒരു ഡാർക്ക് ആയിട്ടുള്ള ഡീപ്പായിട്ടുള്ള സ്കിൻ ടോണിന് വരെ ചേരുന്ന ഒരു കളറാണിത്. ഹോട്ട് ലാവ എന്ന് പറഞ്ഞാണ് ഷെയ്ഡാണ് ഇതിൻ്റെ പേര്. മേബലിൻ്റെ മെറ്റാലിക്, അതാണ് ഒരു ഷീൻ, ഒരു ചെറിയൊരു ഗ്ലോ ഉണ്ടാവുന്ന ഒരു ലിപ്സ്റ്റിക്കാണിത്. ഹോട്ട് ലാവ എൻ്റെ ഫേവറേറ്റ് ആണ്. നോർമലി എനിക്ക് അങ്ങനെ റെഡ് ലിപ്സ്റ്റിക്ക് വലിയതായിട്ട് ഇഷ്ടമല്ല, പക്ഷേ ഈ ഒരു ലിപ്സ്റ്റിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഞാൻ ഇത് ബെയറാണ് ഇട്ടിരിക്കുന്നത്, പകരം ഞാൻ എന്താ കുറെ റിങ്സ് ഇട്ടിട്ടുണ്ട്. ഈ റിങ്സ് ഒക്കെ ഞാൻ അവിടെ ഇവിടെ നിന്ന് എവിടെ നിന്നൊക്കെയോ വാങ്ങിച്ചതും എനിക്ക് ആരൊക്കെയോ തന്നതൊക്കെയാണ്. ഉണ്ടോ ഇത്, ഈ രണ്ട് റിങ്സും ഇത് ഉണ്ടോ, ഇത് ഇത്രയാണ് ഞാൻ ഇന്ന് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ ഇത്തവണ ഈ വീഡിയോയിൽ വാങ്ങിച്ചിരിക്കുന്ന സാധനങ്ങൾ ഞാൻ കാഷ്കറോ എന്ന് പറഞ്ഞ ആപ്പ് വഴിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ആപ്പ് വഴിയാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഏറ്റവും സിമ്പിളാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരെ ഗൂഗിളിന്റെ പ്ലേ സ്റ്റോറിൽ പോവാം, കാഷ്കറോവിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഇമെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കാഷ്കറോവിന്റെ കുറെ ഇങ്ങനെ ഒരു വിൻഡോ ഇങ്ങനെ തുറന്നു വരും. ആ വിൻഡോയില് കുറെ സൈറ്റുകളുണ്ട്, ഫ്ലിപ്കാർട്ട് ഉണ്ട്. ഇപ്പൊ ഞാൻ പർച്ചേസ് ചെയ്യുന്നത് NNNOW ആണ്, പിന്നെ ആമസോൺ ഉണ്ട്, മിന്ത്ര ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏത് സൈറ്റിലാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈറ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ആ സൈറ്റില് കാഷ്കറോ എന്തൊക്കെയാണ് ഓഫർ കൊടുക്കുന്നതെന്നുള്ളതിന്റെ ഒരു ലിസ്റ്റ് ഇങ്ങനെ വരും. ആ ലിസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും അത് ആക്ടിവേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ആക്ടിവേറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഏത് സൈറ്റിലേക്കാണ് വാങ്ങിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സൈറ്റിലേക്ക് പോകും. എന്നിട്ട് നമുക്ക് നോർമലി പെർച്ചേസ് ചെയ്യുന്ന പോലെ പെർച്ചേസ് ചെയ്യാം. പെർച്ചേസ് ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും നമ്മുടെ അക്കൗണ്ടിലേക്ക്, നമ്മുടെ കാഷ്കറോ അക്കൗണ്ടിലേക്ക് ഇത്ര രൂപ അവര് ക്യാഷ് ബാക്ക് ഇട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമുക്കൊരു മെസ്സേജ് വരും. ആ ഒരു ക്യാഷ് ബാക്ക് നമ്മുടെ കാഷ്കറോ അക്കൗണ്ടിൽ ഒരു 5-6 ഡേയ്സ് കിടക്കും. അതിനുശേഷം നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പൊ നമ്മൾ ബാങ്ക് ഡീറ്റെയിൽസ് 5-6 ഡേയ്സ് എന്തായാലും കിടക്കും. അപ്പോൾ ഈ ക്യാഷ് ബാക്ക് വരണം അപ്പൊ തന്നെ മിനിമം 250 രൂപ ക്യാഷ് ബാക്ക് ആയാലാണ് നമുക്ക് ട്രാൻസ്ഫർ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ എന്റെ ഇപ്പോൾ ട്രാൻസ്ഫർ ചെയ്യാനുള്ള എമൗണ്ട് ആയിട്ടുണ്ട്, ഞാൻ അതിന് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ട്രാൻസ്ഫർ ദ എമൗണ്ട് എന്ന് പറയുമ്പോഴേക്കും ബാങ്കിന്റെ ഡീറ്റെയിൽസ് ചോദിക്കും. ആ ബാങ്ക് അക്കൗണ്ടിൽ നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ 5-6 ഡേയ്സിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് തിരിച്ചു കിട്ടുകയും ചെയ്യും. അതായത് നമ്മൾ പെർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് ബാക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ക്യാഷ് കറൻറ് നോർമലി വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ഹോൾ വീഡിയോ പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. NNNOW എന്ന് പറഞ്ഞ സൈറ്റ് ആണ്. ഇതിൽ ഞാൻ ശരിക്കും പെർച്ചേസ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ശരിക്കും ഇങ്ങനെ ആലോചിച്ചു ഇത് നന്നായിരിക്കുമോ എന്തായിരിക്കും എന്നുള്ളത്. പക്ഷെ എന്നെ ശരിക്കും സർപ്രൈസ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ്. ഈവൻ നല്ല, ഈവൻ നിങ്ങൾ മേക്കപ്പ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും സെഫോറ, ഷെസീഡോ അങ്ങനെയുള്ള കുറെ ഹൈ എൻഡ് ബ്രാൻഡ്സിന്റെ മേക്കപ്പ് ആണ് അവർ തരുന്നത്. അത് കൂടാതെ ഡ്രസ്സ് ഉണ്ട്, ഡ്രസ്സിന്റെ ക്വാളിറ്റി അസാധി ക്വാളിറ്റിയുള്ള ഡ്രസ്സാണ്. ഈവൻ 150 രൂപീസിന് വരെ ഞാൻ ടീഷർട്ട് കണ്ടായിരുന്നു, അത് ഫ്ലൈയിങ് മെഷീന്റെ നല്ല ക്വാളിറ്റിയുള്ള ടീഷർട്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ ഒരു സൈറ്റിൽ കയറിയിട്ട് നോക്കുക. ഒരുപാട് ഓഫേഴ്സ് ഉണ്ട് കാഷ്കറോ വഴി പോവാണെന്നുണ്ടെങ്കിൽ. പിന്നെ 500 രൂപ താഴെയുള്ള കുർത്തീസൊക്കെ അടിപൊളി കുർത്തയും കുർത്തീസും ഒക്കെയാണ്. ഓക്കെ, എന്റെ വാഷിംഗ് മെഷീൻ റെഡി ആയിട്ടുണ്ട്. എന്നാലും വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അപ്പൊ ആദ്യം എന്താ വാങ്ങിച്ചത് ഞാൻ കാണണ്ടേ. പക്ഷെ ടു ബി വെരി ഓണസ്റ്റ്, എനിക്ക് ഈ ഒരു പെർച്ചേസ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. വേറൊന്നും ഉണ്ടല്ല, ക്ലോത്ത്, തുണിയുടെ ക്ലോത്തിന്റെ ആ ഒരു ക്വാളിറ്റി, ഡിസൈൻ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ എന്താ പറയണത്, എനിക്ക് ഈ ഡ്രസ് ഇട്ടിട്ട് ഒരു ഭംഗിയില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കാരണം ഇവിടെ ഇങ്ങനെ എന്തോ ഒരു 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 ഭയങ്കര എന്തോ ഒരു സുഖമില്ലാത്ത പോലെയുണ്ട്. എനിക്ക് പേഴ്സണലി ഇത് കൊള്ളത്തില്ല. ഇതൊരു കുർത്തയാണ് കണ്ടോ. ഇതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ വന്നിട്ട് ചെറിയൊരു പ്ലീറ്റ്സ് ഇവിടെ കൊടുത്തിരിക്കുകയാണ്. അവിടുന്ന് താഴേക്ക് ഇതാ ഇങ്ങനെ വന്നിട്ട് എൻഡില് ഇതുമാതിരി കണ്ടോ ഒരു
പ്രിന്റ് ആണ്, എംബ്രോയിഡറി അല്ല കേട്ടോ. ഇതില് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ്. അതുപോലെ തന്നെ കയ്യിലേക്ക് ഇതാ, ഇതും കയ്യിലേക്കും ഇതാ ഇങ്ങനത്തെ പ്രിന്റ് ആണ്. പിന്നെ ഫ്രണ്ടില് ചെറിയൊരു ബട്ടൺ ഒക്കെ ഉണ്ട്. ഇതൊരു ഓഫ് വൈറ്റ് കളറാണ്. തുണി എന്ന് പറയുന്നത് പ്യുർ കോട്ടൺ ആണ്. നിങ്ങൾക്ക് അപ്പൊ കണ്ണും പൊട്ടി വാങ്ങിക്കാം. കോട്ടൺ ഇപ്പൊ സമ്മറിലാണ്, അപ്പൊ അതുകൊണ്ട് പ്യുർ കോട്ടൺ ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസും എല്ലാ ഡീറ്റെയിൽസും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ട്, നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നോക്കുക. ഓക്കെ, I got off the wires. When I close my eyes, disconnected and tired. അടുത്തത് ഞാൻ വാങ്ങിച്ചത് ഒരു ടീഷർട്ട് ആണ്. ഇത് ഫ്ലൈങ് മെഷീൻ എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരു ടീഷർട്ട് ആണ്. ഇത് 220 rupees ഞാൻ വാങ്ങിച്ചത്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം കേട്ടോ താഴെ. അപ്പോ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത്ര കുറഞ്ഞ പ്രൈസ് ആണെങ്കിലും ഇതിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അസാധി ക്വാളിറ്റി ആണ്. നല്ല സോഫ്റ്റ് ആണ്, കറക്റ്റ് ഫിറ്റിംഗ് ആണ്. ഹസ്ബൻഡ് ഇട്ട് നോക്കിയിട്ട് കിടിലനാണെന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇട്ടിട്ട് നന്നായിട്ടുണ്ടായിരുന്നു. ഇതാണ് ആ ടീഷർട്ട്, ഫ്ലൈയിങ് മെഷീന്റെ, കണ്ടോ. ഇത് ഞാൻ ഇട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ഇതിന്റെ മെറ്റീരിയൽ ഉണ്ടോ, നല്ല സ്ട്രെച്ചബിൾ ആണ്, നല്ല സോഫ്റ്റ് കോട്ടൺ ആണ്, നല്ല സൂപ്പർ സ്ട്രെച്ചബിൾ മെറ്റീരിയലും ആണ്. അടിപൊളി ടീഷർട്ട് ആണ് കേട്ടോ ഇത്. അപ്പൊ ഇതാണ് അടുത്ത പർച്ചേസ്. കുലോട്ട്സ് ആണ്. കൊറേ നാളായി ഞാനൊരു ബ്ലാക്ക് കുലോട്ട്സ് വാങ്ങിക്കണമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഫൈനലി എനിക്ക് കിട്ടി. വാങ്ങിച്ചപ്പോ നല്ല അടിപൊളി കുലോട്ട്സ് തന്നെ കിട്ടി. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് കുലോട്ട്സ്. ഇതിന്റെ ഒരു വേസ്റ്റ് ഇത്തിരി ലൂസ് ആണ്, പക്ഷെ കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയണത് എന്താ പറയണത്, പോളിസ്റ്റർ എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര തിക്ക്, കണ്ടോ, ഒട്ടും പോളിസ്റ്റർ അല്ല, എന്താ ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയാൻ പറ്റില്ല. ഭയങ്കര തിക്കാണ്, ഒട്ടും കണ്ട ഒട്ടും തന്നെ സീത്രൂ അല്ല. നിങ്ങൾക്ക് ഇതാ നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും തോന്നുന്നു, കണ്ടോ. നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. പിന്നെ ഫ്രണ്ടില് ഇതാ പ്ലീറ്റ്സ് ഉണ്ട്, കണ്ട, ഫ്രണ്ട് പ്ലീറ്റ്സ് അല്ല, കുലോട്ട്സ് ആണിത്. ഓക്കെ, ഇത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ അടുത്തത് ഒരു ടോപ്പ് ആണ്. ഇത് ബ്രോൺസ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ടോപ്പ് ആണ്. ഇതിന്റെ കണ്ടോ കളർ നോക്കൂ, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കോറൽ റെഡ് കളർ ആണിത്. ഇതിന്റെ ഫ്രണ്ടില് ഒരു ഗോൾഡൻ വർക്ക് ഉണ്ട്. വർക്ക് എന്ന് പറയാൻ പറ്റില്ല, പെയിന്റ് ആണ്. പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു പെയിന്റ് ആണിത്, പെയിന്റ് ചെയ്തിട്ടുള്ള വർക്ക് ആണിത്. ഫ്രണ്ടിലും ഉണ്ട്, ബാക്കിലും സെയിം പെയിന്റ് വർക്ക് ഉണ്ട്. പിന്നെ നല്ല ഭംഗിയുള്ള കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ പ്രിന്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ മെറ്റീരിയലും നല്ല സോഫ്റ്റ് ആണ്, നിങ്ങൾക്കിത് കാണാൻ പറ്റും. നല്ല ഒരു റയോൺ കോട്ടൺ മിക്സ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു സമ്മർ ടൈമിലൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ടോപ്പാണിത് കേട്ടോ. ഇത് കുറച്ച് എനിക്ക് ലൂസ് ആണ്, പക്ഷെ ഞാൻ എപ്പോഴും കുറച്ച് ലൂസ് എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ. സോ അപ്പൊ ഇതാണ് അടുത്ത പർച്ചേസ്. അടുത്തത് ഒരു ബ്ലാക്ക് ആണ്. ടു ബി വെരി ഓണസ്റ്റ്, ഞാനൊരു ബ്ലാക്കിന്റെ ഒട്ടും ആരാധികയല്ല. പക്ഷെ ഇപ്പൊ ഈ അടുത്തിടെയായിട്ട് ഞാൻ കുറച്ച് ബ്ലാക്ക് ഒക്കെ വാങ്ങിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ അടുത്തൊരു ഇത് സ്കേർട്ടാണ്. ഞാൻ ഈ സൈറ്റിൽ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു കുറച്ച് സീത്രൂ ആയിട്ടുള്ള സ്കേർട്ട് ആയിരിക്കും, അത്ര നല്ല മെറ്റീരിയൽ ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല. പക്ഷെ കിട്ടിക്കഴിഞ്ഞപ്പോ അടിപൊളിയായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണിത്. ഇതാണ് സ്കേർട്ട്. നമ്മുടെ സൈറ്റിൽ നോക്കുമ്പോ ഇത് ഞാൻ കാണിച്ചു തരാം, നിങ്ങൾക്ക് ആദ്യം പറഞ്ഞാലല്ലേ മനസ്സിലാവുള്ളൂ. ദാ ഇതാണ് സ്കേർട്ട്, കണ്ടോ, ബ്ലാക്ക്, നല്ല മെറ്റീരിയൽ ആണ്. അതിനുശേഷം ദാ അടിയില് ഒരു എക്സ്ട്രാ ബോർഡർ പോലെ വെച്ചിട്ടുണ്ട്. അതും നല്ലൊരു യെല്ലോ ആൻഡ് ബ്ലൂ കളർ ബോർഡറാണ് അവർ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ദാ സൈഡില് കുറച്ചൊരു ഇങ്ങനെ ഡോറി ഉണ്ട്, ഇതുമാതിരി കെട്ടും ഇതൊക്കെ ഉണ്ട്. ഈ സൈഡിലായിട്ട് ഒരു വർക്ക് പോലെ ഈ ഒരു സൈഡിൽ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, കണ്ടോ. അപ്പൊ നമ്മൾ സ്കേർട്ട് ഇടുമ്പോഴേക്കും ഈ സൈഡില് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ അറ്റം വരെ
കണ്ട അറ്റം വരെ ഈ ഒരു വർക്ക് പോലെ ഉണ്ട് ഇത് എക്സ്ട്രാ തുണി വെച്ചിരിക്കുകയാണ് ഇതിൽ പ്രിന്റ് അല്ല പിന്നെ ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്കേർട്ട് നല്ല സ്കേർട്ടാണ് ഈവൻ ഉള്ളിൽ ലൈനിങ്ങും അവർ വെച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇതിന്റെ മെറ്റീരിയലും നല്ല കിടിലനാണ് നല്ലൊരു ഷൈനി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് ബട്ട് എഗെയിൻ കോട്ടൺ ആണ് അപ്പോൾ ഇതാണ് അടുത്ത പെർച്ചേസ് അടിപൊളിയാണ് കേട്ടോ ഇതിനെല്ലാം 500 താഴെയാണ് എന്നുള്ളതാണ് അതിലും വലിയ രസം Bagging day and night I don't wanna hit the bottom Don't go out of your state of mind I've been counting 1 to 10 I'll be back when you'll be down With my music together again All I see Yeah, I see you go down Yeah, I see you go down All I see Yeah, I see you go down എനിക്ക് തോന്നുന്നു എനിക്ക് സെക്കൻഡ് ലാസ്റ്റ് ഇഷ്ടപ്പെട്ടത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇപ്പൊ ഞാൻ കാണിച്ച സ്കേർട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞാനൊരു കുർത്ത ഓർഡർ ചെയ്തായിരുന്നു ഈ കുർത്ത ഓർഡർ ചെയ്യാനുള്ള കാരണം ഒബിയസ്ലി എന്റെ ഹോള് മഞ്ഞ ഇല്ലെങ്കിൽ എങ്ങനെയാണ് കംപ്ലീറ്റ് ആകുക അല്ലെ ഒരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കുർത്ത അത് മാത്രമല്ല ഇതിന്റെ സ്ലീവ് ഭയങ്കര കുഞ്ഞു സ്ലീവ് ആണ് ഇത്രയും സ്ലീവേ ഉള്ളൂ സ്ലീവ് ഇടണമെന്ന് ആഗ്രഹമുള്ളവർ ഉള്ളില് അവർ എക്സ്ട്രാ സ്ലീവ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇതാണ് എന്റെ അടുത്ത ലാസ്റ്റ് പെർച്ചേസ് ഇതൊരു യെല്ലോ ആൻഡ് ബ്ലാക്ക് കുർത്തയാണിത് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ പോകുന്നു താഴെ വരുമ്പോഴേക്കും നല്ല ഒരു വർക്ക് ഉണ്ട് വർക്ക് എന്ന് പറയാൻ പറ്റില്ല അതെ ചെറിയൊരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ടില് ചെറിയൊരു സ്ലിറ്റ് ഉണ്ട് ഓക്കെ ബാക്കില് ബ്ലാക്ക് ആണ് കണ്ടോ ഈ ഒരു ഫ്രണ്ടിലെ ബ്ലാക്ക് ഇങ്ങനെ തന്നെ ബാക്കിലേക്ക് അവര് ഫുള്ളാക്കി എടുത്തിരിക്കുകയാണ് പിന്നെ ഇതൊരു ബാക്കില് കണ്ടോ ചെറിയൊരു ഓപ്പണിംഗ് ഒക്കെ ഉണ്ട് ഒരു നോർമൽ ഫ്രണ്ടില് ഒരു നോർമൽ ബീൻ ഒരു യൂണക്ക് കഴുത്താണ് പക്ഷെ ഇതിന്റെ കൈ എന്ന് പറയുന്നത് കുഞ്ഞിതാണ് അപ്പൊ നിങ്ങൾക്ക് കൈ എക്സ്ട്രാ വേണമെന്നുള്ളവർക്ക് എന്താ ഒരു കൈ ഇവിടെ എക്സ്ട്രാ ബ്ലാക്ക് വെച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇതാണ് എന്റെ അടുത്ത പർച്ചേസ് Asking me flames and fire I know you are done with me It's just fired ഇതിന്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു കോട്ടൺ റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മൾക്ക് ഇപ്പൊ ഒരു വേനൽക്കാലത്തൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു മെറ്റീരിയൽ ആണ് കേട്ടോ പക്ഷെ ഇതെനിക്ക് ബ്രസ്റ്റിന്റെ അവിടെ ഇത്തിരി ടൈറ്റ് ആണ് ഇത് ഞാൻ മീഡിയം സ്മോൾ ആണ് വാങ്ങിച്ചത് പക്ഷെ മീഡിയം വാങ്ങിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഇത്രയും കൂടി ഒരു ലൂസായി പോകുമെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ ഇത് സ്മോൾ ആണ് വാങ്ങിച്ചത് ഓക്കെ അപ്പൊ ഇത്രയാണ് എന്റെ ഹോൾ ഞാൻ വാങ്ങിച്ചത് അപ്പൊ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു ഇനി ഇതിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് നിങ്ങൾക്ക് വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം നിങ്ങൾ ലിങ്ക് ക്ലിക്ക് ചെയ്യുക പിന്നെ ക്യാഷ് കരോണ്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് ക്ലിക്ക് ചെയ്യുക ഡൗൺലോഡ് ചെയ്യുക കാരണം നമ്മൾ പെർച്ചേസ് ചെയ്യുമ്പോൾ കുറച്ചൊരു ക്യാഷ് ബാക്ക് കിട്ടുന്നത് എപ്പോഴും നല്ലതല്ലേ അത് മാത്രമല്ല ഇത് സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ രത്തൻ ടാറ്റ ആണ് നമ്മുടെ ക്യാഷ് കരോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയാണിത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറന്നുപോകരുത് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം കാണും വരെ സ്റ്റേ ഹെൽത്തി ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ് ബൈ